സർവ കുടുംബത്തിനും പേര് വരുവാൻ കാരണഭൂതനായ ദൈവനാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധമായ സ്നേഹത്തെയും വന്ദനത്തെയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. വിജയകരമായ കുടുംബജീവിതം എപ്രകാരം സ്വായത്തമാക്കാം എന്നുള്ളതിൻ്റെ എട്ടാമത്തെ സെഷനിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മളുടെ ചുറ്റുപാടും സമസഹോദരങ്ങൾ അനേകർ കൊറോണയുടെ ഭീതിയിലും ഐസൊലേഷൻ വാർഡുകളിലും ഭവനങ്ങളിലും ഹോസ്പിറ്റലുകളിലുമൊക്കെ ആയിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സമസൃഷ്ടങ്ങളെയൊക്കെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഈ ലോകത്തെ തന്നെയും പൂർണ്ണമായിട്ട് വിടുവിക്കേണ്ടതിനു വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അവസരത്തിൽ ഭവനങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് ഇരിക്കുകയും സമയം ഒരുമിച്ച് പങ്കുവയ്ക്കുകയും വിവിധ നിലകളിൽ ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന അവസരത്തിൽ കുടുംബജീവിതത്തെക്കുറിച്ച് ഇപ്രകാരം ഒരു സെഷന് എടുക്കുവാനായിട്ട് അതുകൊണ്ടാണ് പ്രകാരം ഒരു ചിന്ത ഉണ്ടായത്. നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഈ വീഡിയോ കാണുവാനായിട്ടും ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുവാനായിട്ടും ഒക്കെയുള്ള ഒരു മുഖാന്തരമായിട്ടും ഇത് തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം ദൈവം ഈ ലോക്ക്ഡൌണിൽ നിന്നൊക്കെയും ലോകത്തെ തന്നെ വിടുവിക്കേണ്ടതിനു വേണ്ടി കൊറോണ വിമുക്തമായിട്ടുള്ള ഒരു ലോക രാജ്യ സമ്പദ് വ്യവസ്ഥകൾ ഉണ്ടാകേണ്ടതിനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കഴിഞ്ഞ 7 സെഷൻസ് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ടിടയായി. കഴിഞ്ഞ തൊട്ട് പിൻപുള്ള സെഷനിൽ നമ്മൾ ചിന്തിച്ചത് വിവാഹ ജീവിതത്തിൽ ലൈംഗികതയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും അതിൻ്റെ വ്യത്യസ്തമായുള്ള തലങ്ങളെക്കുറിച്ചും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ലൈംഗികമായിട്ടുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ ചിന്തിച്ചു. അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷന് മുൻപോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സെക്ഷ്വാലിറ്റി ഇൻ ഫാമിലി ലൈഫ് എന്നുള്ള വിഷയത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ചിന്തിച്ചപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് 4 തരത്തിലുള്ള സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. ആ സ്നേഹത്തിൻ്റെ ഒരു തുടർച്ച ആ 4 തരത്തിലുള്ള സ്നേഹത്തെക്കുറിച്ച് ഒരുമിച്ച് വിശാലമായിട്ട് ഒന്ന് പഠിക്കുവാനായിട്ടും അത് എപ്രകാരം നമ്മുടെ കുടുംബജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാനുമായിട്ടാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ഈ സെഷനിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ഈ വീഡിയോസ് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ആളുകൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ ദയവായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് മുൻപോട്ടുള്ള അപ്ലോഡിങ്സ് അതിൻ്റെ റിമൈൻഡർ ആയിട്ട് ലഭിക്കുന്നതാണ്. അതോടൊപ്പം നിങ്ങളുടെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളെയും പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. അത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ദയവായിട്ട് രേഖപ്പെടുത്തുക. അത് കൂടുതൽ മുന്നോട്ടുള്ള വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് എനിക്കും ഉപകാരമായി തീരുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് നിങ്ങൾ അതിലും സഹകരിക്കുവാനായിട്ട് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് 4 കൈൻഡ്സ് ഓഫ് ലവ് ഇൻ ഫാമിലി ലൈഫ് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ സെക്ഷ്വാലിറ്റി ഇൻ മാരിഡ് ലൈഫ് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവസാനം പറഞ്ഞു നിർത്തിയത് 4 തരത്തിലുള്ള സ്നേഹത്തെക്കുറിച്ചാണ്. അത് ഒന്ന് വിശദീകരിക്കുവാനായിട്ടും അതിൻ്റെ വിവിധങ്ങളായുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് പഠിക്കുവാനും അതിലേതാണ് നമുക്ക് കുടുംബജീവിതത്തിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് എന്ന് ചിന്തിക്കുവാനുമായിട്ടാണ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. 4 തരത്തിലുള്ള സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്നേഹം എന്നാൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പലതരത്തിലുള്ള നിർവചനങ്ങൾ നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. സ്നേഹത്തിൻ്റെ ദാരിദ്ര്യമാണ് നമുക്ക് ഇന്ന് എല്ലാ തലങ്ങളിലും കാണുവാനായിട്ടിടയായിത്തീരുന്നത്. എവിടെയെല്ലാം സ്നേഹത്തിൻ്റെ ദാരിദ്ര്യമുണ്ടോ അവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എവിടെയെല്ലാം സ്നേഹത്തിൻ്റെ ധാരാളിത്വമുണ്ടോ അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം അഡ്രസ്സ് ചെയ്യാതെ തന്നെ പരിഹരിക്കപ്പെടുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ സ്നേഹിക്കപ്പെടണം അല്ലെങ്കിൽ എനിക്ക് സ്നേഹം ലഭിക്കണം എന്നുള്ളത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ടു ബി ലവ്ഡ് ആൻഡ് ടു ബി ലവ് ടു ലവ് സ്നേഹിക്കപ്പെടുവാനും സ്നേഹിക്കുവാനായിട്ടും നമുക്ക് ഇടയായി തീരണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് സ്നേഹം എന്ന് പറയുന്നത് ഇതൊരു ഒരു ഫീലിംഗ് ഒരു വികാരം മാത്രമല്ല, ഇത് എക്സ്പ്രസ് ചെയ്യുവാനായിട്ട് ഇടയായിത്തരണം. അത് ഉള്ളിൽ തന്നെ ഇരുന്നാൽ പോരാ, അത് നമ്മളെ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് അതിന് ഫലമുണ്ടാകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് ഈ സ്നേഹത്തിൻ്റെ ദാരിദ്ര്യം ഏറ്റവും കൂടുതൽ സ്നേഹം അനുഭവപ്പെടേണ്ടതായിട്ടുള്ള കുടുംബജീവിതത്തിൽ ഒത്തിരിയധികം സ്നേഹ ദാരിദ്ര്യം അനുഭവപ്പെടുന്നു. അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങളിലാണെങ്കിലും
പേരൻസും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളാണെങ്കിലും ഇനി ഇല്ലോസിലുമായിട്ടുള്ള ബന്ധങ്ങളിലാണെങ്കിലും ഒക്കെ ഈ സ്നേഹത്തിന്റെ ദാരിദ്ര്യം എന്ന് കുടുംബങ്ങളിൽ ഏറ്റവും അധികം അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നു. അത് കുടുംബജീവിതം ശിഥിലമാകുവാനായിട്ട് ഇടയായി തീരുന്നതായിട്ടുമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മളെ മറ്റുള്ള പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള നമ്മുടെ സമ സഹോദരങ്ങളുമായിട്ട് ചിന്തിക്കുന്ന അവസരത്തിൽ സ്നേഹം എക്സ്പ്രസ് ചെയ്യുവാനായിട്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം യൂറോപ്യൻ കൺട്രീസിലുള്ള ആളുകളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അവർക്ക് അവരുടെ ഉള്ളിലുള്ളതെല്ലാം അവരെ ജസ്റ്റ് അങ്ങ് പുറത്തേക്ക് പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈവൻ ഒന്ന് അന്യോന്യം ആലിംഗനം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അവര് അവരുടെ വാക്കുകൾ കൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും അവരുടെ ഉള്ളിലുള്ളതിൻ്റെ ഒരു ഡബിൾ രണ്ടിരട്ടി അവരങ്ങ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതി അവർക്കുണ്ട്. അപ്പം മനുഷ്യരെല്ലാവരും ഈ എക്സ്പ്രഷൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം നമ്മളുടെ കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ഇത് എക്സ്പ്രസ് ചെയ്യുവാനായിട്ട് സാധിക്കാതെ വരുമ്പോൾ അത് അന്യോന്യം അനുഭവിക്കുവാനായിട്ടോ അത് ഫീൽ ചെയ്യുവാനായിട്ടോ മനുഷ്യർക്ക് സാധിക്കുന്നില്ല. നമുക്കൊരു പക്ഷേ നമ്മളുടെ പൂർവികന്മാരായിട്ടുള്ളവരെ കുറിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ മുത്തശ്ശിമാരെക്കുറിച്ചും മുത്തശ്ശന്മാരെക്കുറിച്ചും, അല്ലെങ്കിൽ നമ്മുടെ പ്രായമുള്ള നമ്മുടെ മാതാപിതാക്കന്മാരെക്കുറിച്ചൊക്കെ അവരുടെ കുടുംബജീവിതത്തിലേക്ക് നമ്മൾക്കൊന്ന് നോക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അവർക്ക് ഒരു റിജിഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആയിട്ടാണ് കൂടുതൽ അംഗങ്ങളെയും കാണുവാൻ സാധിക്കുന്നത്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ തീവ്രമായ സ്നേഹങ്ങളുണ്ട് അന്യോന്യം ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, പക്ഷേ അവരൊരിക്കലും അത് എക്സ്പ്രസ് ചെയ്യാറില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പം ഇത് പലപ്പോഴും കുടുംബജീവിതത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ടെൻഷൻസ് ഉണ്ട്, എന്നാൽ അത് പുറത്തേക്ക് പുറപ്പെടുവിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും അത് പുറപ്പെടുവിച്ചില്ല എങ്കിൽ അതിൽ യാതൊരർത്ഥവും നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധ്യമായി തീരത്തില്ല. അതുപോലെ തന്നെയാണ് ഈ സ്നേഹവും അറിവും ഒരുപോലെ തന്നെയാണ്. അറിവ് പങ്കുവെച്ചില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല എന്ന് ഈ കഴിഞ്ഞ ദിവസം ഈ വീഡിയോ റെക്കോർഡിങ്ങുമായിട്ട് എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഞാൻ സംസാരിച്ച അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു, അറിവുകളെന്ന് പറയുന്നത് പങ്കുവെക്കുന്നില്ല എങ്കിൽ അത് ശൂന്യമായിട്ട് തീരുവാനായിട്ടിടയായി തീരും. അത് മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരുന്നില്ല എങ്കിൽ ഒരാൾക്ക് അറിവുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ സ്നേഹത്തിൻ്റെ പങ്കുവെക്കലും. അത് കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച് അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും പ്രയാസങ്ങളും പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളുമൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നീറിപ്പുകച്ചിലുമൊക്കെ ഉണ്ടാക്കുവാനായിട്ട് ഇടയായി തീരുമെന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഭാര്യാഭർത്തൃബന്ധത്തിൽ സ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അത് നമ്മളുടെ കുടുംബജീവിതത്തിന് കൂടുതൽ നമ്മളുടെ ബന്ധങ്ങളെ ദൃഢപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരട്ടെ. അതാണ് ഞാൻ ഇന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മുഖവരിയായിട്ട് പറഞ്ഞുകൊണ്ട് സ്നേഹ തലങ്ങളിലേക്ക് പ്രവേശിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ സെക്ഷുവാലിറ്റി അല്ലെ ലൈംഗികതയെക്കുറിച്ച് ചിന്തിച്ച അവസരത്തിൽ ഗ്രീക്ക് ലാംഗ്വേജിൽ 4 തരത്തിലുള്ള സ്നേഹത്തെ കുറിക്കുന്ന വാക്കുകൾ ഉണ്ട് എന്ന് നമ്മൾ പഠിക്കുവാനായിട്ടിടയായി തീർന്നു. ആ 4 തരത്തിലുള്ള സ്നേഹം, അത് കുടുംബ ബന്ധങ്ങളിൽ എങ്ങനെയാണ്, അതിലേതാണ് നമുക്ക് കുടുംബജീവിതത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് ഇറോസ് എന്ന് പറയുന്ന ഒരു വാക്കാണ്, ഗ്രീക്ക് ലാംഗ്വേജ് ഇറോസ് എന്ന് പറയുന്ന വാക്ക്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് പാഷനേറ്റ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വളരെ വികാരപരമായിട്ടുള്ള ഒരു തീവ്രമായ സ്നേഹം എന്നാണ് ഇറോസ് എന്ന് പറയുന്ന സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചത്. അതല്ല എങ്കിൽ അതിൻ്റെ മറ്റൊരു അർത്ഥം ഡിക്ഷണറി മീനിങ്ങിൽ നമ്മൾ പരിശോധിക്കുന്ന അവസരത്തിലെ റൊമാൻറ്റിക് ലവ് എന്നും നമുക്കതിന് പേര് കൊടുക്കുവാനായിട്ട് സാധിക്കും. ഗ്രീക്ക് മിത്തോളജി പ്രകാരം ഇറോസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ദേവനായിരുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ഗോഡ് ഓഫ് ലവ് എന്നാണ് പറയുന്നത്, സ്നേഹത്തിൻ്റെ ഒരു ദേവൻ. അതിൻ്റെ മലയാളം മീനിങ് നോക്കുമ്പോൾ കാമദേവൻ എന്നൊക്കെ അതിന് അർത്ഥം കണ്ടെത്തുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതിലെ ഗോഡ് ഓഫ് സെക്ഷുവൽ ഡിസയർ, ലൈംഗികമായിട്ടുള്ള ആ സ്നേഹത്തിലേക്കുള്ള തുടക്കം കുറിക്കുന്ന ഒരു ദൈവം എന്നൊക്കെയാണ് ഇറോസ് എന്ന് പറയുന്ന ദേവന് പേര് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നാണ് ഈ ഒരു വാക്ക് ഉരുത്തിരിഞ്ഞു വന്നത് എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സി എസ് ലൂയിസ് അതിനെക്കുറിച്ച് പറയുന്നത്, ഇറോസ് എന്ന് പറയുന്ന സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്,
ഇറ്റ് ഈസ് ഇൻറ്റിമേറ്റ്ലി റിലേറ്റഡ് ടു സെക്സ് ലൈംഗികതയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റെല്ലാ സ്നേഹത്തെ കഴിഞ്ഞുപരി സെക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇറോസിനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു സസ്റ്റെയിൻ എ റിലേഷൻ ഫോർ ലോങ് ടൈം എന്നുള്ളതാണ്. ഒരു ലോങ് ടൈമിൽ ദീർഘകാലത്തിൽ ഒരു ബന്ധം തുടരുവാനായിട്ട് ഈ സ്നേഹം മാത്രം പോരാ, അത് ഒരു സെക്ഷുവാലിറ്റിയിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങുന്ന ഒരു സ്നേഹമാണ് എന്നാണ് ഈ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ. അപ്പോൾ ഒരു കുടുംബജീവിതത്തിൽ ഈ ഒരു സ്നേഹം ഉണ്ടായതുകൊണ്ട് മാത്രം കുടുംബജീവിതം വളരെ സ്മൂത്തായിട്ട് പോകുവാനായിട്ട് ഒരു സാധ്യതയും ഇല്ല എന്ന് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കുവാനായിട്ട് സാധിക്കും. നമ്മളുടെ ചിന്തകളിലൊക്കെ നമുക്ക് സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പം ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നു, അതിനുശേഷമാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ വികാരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇറോസ് എന്ന് പറയുന്ന ആ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം ഇത് ഒരു സെക്ഷൽ ഡിസയേഴ്സിലുള്ള ഒരു ലൈംഗികമായ തീവ്രമായ ആഗ്രഹത്തിൽ നിന്നും ചിന്തയിൽ നിന്ന് വരുന്ന സ്നേഹമാണ് ഇറോസ് എന്ന് പറയുന്ന ലവ്. അതിന് കൂടുതലും ഒരു പേഴ്സണൽ കംഫർട്ട്, വ്യക്തിപരമായിട്ടുള്ള ഒരു ഒരു സന്തോഷം ലഭിക്കുവാനായിട്ട് ഒക്കെയുള്ള ഒരു സ്നേഹമായിട്ട് ഇതിനെ നമ്മൾ കാണാറുണ്ട്. കൂടുതലും ഇത് ഒരു സെൽഫിഷ് ലവ് ആണ് ഇതിൽ നിന്ന് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എൻ്റെ സുഖം എൻ്റെ കംഫർട്ട് എന്നൊക്കെയുള്ള രീതിയിൽ പങ്കാളികൾ ഇതിൽ ഈ ഒരു സ്നേഹ പ്രകടനം കുടുംബത്തിൽ വന്നു കഴിയുമ്പോൾ ചിന്തിക്കുന്നു. അപ്പം എല്ലാവരും എന്നെ സ്നേഹിക്കണം, ഞാൻ ആരെയും സ്നേഹിച്ചുകൂടാ എന്നുള്ള വേശിയുടെ തത്വശാസ്ത്രം പലപ്പോഴും ഈ സ്നേഹവുമായിട്ട് നമുക്ക് കൂട്ടി യോജിപ്പിക്കുവാനായിട്ട് സാധിക്കും. വേശിയുടെ തത്വശാസ്ത്രം എന്ന് പറയുന്നത് ഞാൻ എല്ലാവരും എന്നെ സ്നേഹിക്കണം, ഞാൻ ആരെയും സ്നേഹിക്കുകയില്ല. അപ്പോൾ അതിൻ്റെ വേറൊരു തലമാണ് ഒരു പക്ഷേ ഇത് കുടുംബജീവിതത്തിലേക്ക് വരുമ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എനിക്ക് സ്നേഹവും സന്തോഷവും സംതൃപ്തിയും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ലഭിക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്ത, അത് ലൈംഗികപരമായിട്ടുള്ള ഒരു ഇടപെടലിലുള്ള ചിന്തയാണ് ഈ സ്നേഹത്തിൽ നമുക്ക് കുടുംബജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ പങ്കാളികളിൽ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മറ്റുള്ള ഒരു എതിർ ലിംഗവുമായിട്ട് ഓപ്പോസിറ്റ് സെക്സുമായിട്ട് കൂടുതൽ അടുത്തിടപഴകുകയും അട്രാക്ഷനിലാകുകയും ചെയ്യുമ്പോൾ സ്വതവേ തന്നെ അത് മറ്റുള്ള ജീവിത പങ്കാളിയുടെ ജീവിത ഹൃദയത്തിൽ അവരുടെ ചിന്തയിലൊക്കെ കൂടുതൽ ടെൻഷൻസ് ഉളവാക്കുന്നു, സംശയങ്ങൾ രോഗികളായിട്ട് സംശയങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു. ഇതൊക്കെ ഈ ഒരു ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ലവ് എറോസ് എന്ന് പറയുന്ന സ്നേഹം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ നിന്നൊക്കെയാണ് സംശയങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ കൂടുതലും ഇത് ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു സെൽഫിഷ് ആയിട്ടുള്ള ലവ് ആണ്, സ്വയത്തിലേക്ക് കേന്ദ്രീകരിച്ചുള്ള ലവ് ആണ്. ഇത് കൂടുതൽ എനിക്ക് കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ തീവ്രതയിൽ നിന്ന് വരുന്ന സ്നേഹമാണ് ഇറോസ് എന്ന് പറയുന്നത്. അപ്പം ഇത് മാത്രം ഉണ്ടായതുകൊണ്ട് കുടുംബജീവിതം ഭംഗിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നാണ് നമുക്ക് പറഞ്ഞു വയ്ക്കുവാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ജസ്റ്റ് പോയിന്റായിട്ട് പറഞ്ഞു വിട്ട രണ്ടാമത്തെ സ്നേഹം എന്ന് പറയുന്നത് ഫിലയോ എന്ന് പറയുന്ന ആ ഒരു വാക്കാണ്. അതിൽ നമുക്ക് ഇറോസ് എന്നുള്ള വാക്ക് അത് ശാരീരികമായിട്ടുള്ള ഒരു അട്രാക്ഷനും സ്നേഹവുമാണ് കാണിക്കുന്നതെങ്കിൽ ഫിലയോ ഈസ് ദ ലവ് ഓഫ് ദ സോൾ എന്നാണ് പറയുന്നത്. ഇറോസ് ഇഫ് ഇറോസ് ഈസ് ദ ലവ് ഓഫ് ദ ബോഡി, ഫിലയോ ഈസ് ദ ലവ് ഓഫ് ദ സോൾ എന്ന് കാണുന്നു. അല്ലെങ്കിൽ ഒരു ഇന്റലക്ച്വൽ ലവ് എന്നാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതിനെ കുറിച്ച് പറഞ്ഞത്. ഇത് ഒരു സാഹോദര്യ സ്നേഹത്തെ കുറിക്കുന്ന വാക്കാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിനെ സുഹൃത്ത് ബന്ധങ്ങളെ കുറിക്കുന്ന ഒരു വാക്കാണ്, അല്ലെങ്കിൽ ഒരു ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള ആ സ്നേഹത്തെ കുറിക്കുന്ന വാക്ക് ഒക്കെ ആയിട്ടാണ് നമുക്ക് ഈ ഒരു സ്നേഹത്തെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം അരിസ്റ്റോട്ടലിൻ്റെ ഒരു വേർഷനിൽ അദ്ദേഹം പറയുന്ന എ പേഴ്സൺ ക്യാൻ ഫീൽ ഫിലയോ ടുവേർഡ് സം വൺ ഓഫ് ദി ത്രീ റീസൺസ്. താഴെ പറയുന്ന മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഒരു വ്യക്തിക്ക് ഫിലയോ എന്ന് പറയുന്ന സ്നേഹത്തിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുവാനായിട്ട് ഇടയായിത്തീരുമെന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. അദ്ദേഹം പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് ഈ സ്നേഹത്തിലേക്ക് ഒരു വ്യക്തി ആകർഷിതനായിട്ട് തീരുന്നത്. ഒന്ന്, യൂട്ടിലിറ്റി, ഒരു വ്യക്തിയുടെ ലഭ്യത ഈ സ്നേഹത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ സാഹോദര്യ ബന്ധങ്ങളിലാണെങ്കിലും സുഹൃത്ത് ബന്ധങ്ങളിലാണെങ്കിലും അതോടൊപ്പം തന്നെ ടീച്ചർ സ്റ്റുഡൻറ്റ് ബന്ധങ്ങളിലാണെങ്കിലും ഒക്കെ ലഭ്യതയില്ലാതെ ആ ഒരു അവൈലബിലിറ്റി ഇല്ലാതെ സ്നേഹിക്കുവാനായിട്ട് പറ്റത്തില്ല. രണ്ട് എന്ന് പറയുന്നത് പ്ലസന്നസ് എന്നുള്ളതാണ്. ആ വ്യക്തിയുടെ ആ ഒരു
ആ വ്യക്തി എപ്രകാരം ഇരിക്കുന്നു പ്ലസന്നസ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ രൂപവും ഭാവവും ആ വ്യക്തിയിലേക്ക് അട്രാക്ട് ചെയ്യുവാനായിട്ടുള്ള ആ വ്യക്തി എപ്രകാരം നമ്മളെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ അത് മൊത്തത്തിലുള്ള ഒരു ടോട്ടൽ പേഴ്സണാലിറ്റിയാണ് നമുക്കൊരു ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തി നമുക്ക് സ്നേഹിക്കുവാനായിട്ടും നമുക്ക് ഫ്രണ്ട്ഷിപ്പ് പുലർത്തുവാനും ഒക്കെ നമുക്കൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ആളല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും സുഹൃത് ബന്ധങ്ങളിലേക്ക് കടക്കത്തില്ല സുഹൃത് ബന്ധങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് നമുക്ക് അന്യോന്യം അപ്രോച്ച് ചെയ്യുവാനും അംഗീകരിക്കപ്പെടുവാനും നമ്മളെ ഉൾക്കൊള്ളുവാനും ഒക്കെ കഴിയുന്ന ആ ഒരു ഒരു അട്രാക്ഷൻസ് നമുക്ക് ഉണ്ടായിത്തീരണം അപ്പം അത് ഒരു വ്യക്തിയെ കാണുന്നില്ല എങ്കിൽ നമുക്ക് അവിടെ പിന്നെ സുഹൃത് ബന്ധത്തിലേക്ക് നമ്മൾ പോകത്തില്ല നമ്മളതങ്ങ് വിട്ട് കളയും അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു അട്രാക്ഷൻസ് ഉണ്ടാകണം പിന്നെ ദെയർ ഗുഡ്നെസ് എന്നുള്ളതാണ് അവരിലുള്ള ചില നല്ല കാര്യങ്ങൾ നമ്മൾ ഓർത്തുകൊണ്ട് ഈ ഒരു ബന്ധത്തിലേക്ക് പോകുവാനായിട്ട് സാധിക്കണം അപ്പം ലഭ്യതയുണ്ടായിരിക്കണം ഫിലിയോ എന്ന് പറയുന്ന ലവില് ഒരാള് അവിടെ നമ്മളെ സ്നേഹിക്കുവാനും നാം സ്നേഹിക്കപ്പെടുവാനായിട്ടും ഉണ്ടായിരിക്കണം രണ്ട് പ്ലസ്നെസ് ആ വ്യക്തി അപ്രോച്ചബിൾ ആയിരിക്കണം നമ്മളെ ഉൾക്കൊള്ളുന്ന ആളായിരിക്കണം നമുക്ക് ഇഷ്ടമുള്ള ആളായിട്ടിരിക്കണം ദെയർ ഗുഡ്നെസ്സസ് അവരുടെ നല്ല നല്ല സ്വഭാവങ്ങളോ നല്ല കാര്യങ്ങളോ അവരുടെ നല്ല ശീലങ്ങളോ ഒക്കെ ആയിരിക്കാം ഒരു പക്ഷേ ആ സ്നേഹത്തിലേക്ക് നമ്മളെ ആകർഷിക്കുന്നത് അപ്പം ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ ഫിലിയോ എന്ന് പറയുന്ന സ്നേഹത്തിൽ അപ്പം ഇഫ് someone express love, we also express back എന്നുള്ളതാണ് ആരെങ്കിലും നമ്മളോട് ഈ സ്നേഹം എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തിരിച്ചും ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ് ഈ സ്നേഹത്തിൽ വരുന്നത് സുഹൃത് ബന്ധങ്ങളിലൊക്കെ നമ്മൾ അത് തന്നെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത് അതല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അത് കൊടുക്കുവാനായിട്ടോ അന്യോന്യം പങ്കുവെക്കപ്പെടുവാനായിട്ടോ സ്നേഹം ആഗ്രഹിക്കുന്നില്ല എന്ന് മനസ്സിൽ നമ്മൾ കൊടുക്കുന്നതിലേറെ നമുക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ സ്നേഹബന്ധത്തിൽ പലപ്പോഴും കടന്നു വരുന്നത് നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് ഒരുപക്ഷെ അതിൽ കൂടുതലായിട്ട് തിരിച്ചു കിട്ടണമെന്നുള്ള ഒരു ബിസിനസ് അപ്രോച്ച് കൈൻഡ് ഓഫ് ബിസിനസ് അപ്രോച്ച് എന്ന് വേണേൽ പറയാം ആ ഒരു അപ്രോച്ചാണ് ഈ സ്നേഹബന്ധത്തിൽ കടന്നു വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് വിശുദ്ധ വേദപുസ്തകം പഠിക്കുന്ന അവസരത്തിൽ സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട് നമ്മളൊക്കെ ഈ മുടിയനായ പുത്രൻ എന്ന പേര് വിളിക്കപ്പെടുന്ന സ്നേഹനിധിയായ പിതാവിൻ്റെ ഉപമയിൽ ഈ പുത്രൻ പിതാവിൻ്റെ സ്വത്ത് മുഴുവൻ വാങ്ങിച്ചുകൊണ്ട് തൻ്റെ വീതം തരണമെന്ന് പറഞ്ഞ് അത് മുഴുവനായിട്ട് വാങ്ങിച്ചുകൊണ്ട് മറ്റൊരു ദേശത്തേക്ക് ഈ സ്വത്തുമായിട്ട് പോകുന്നു അപ്പോൾ ഇദ്ദേഹം വളരെ റിച്ച് ആയിട്ടുള്ള വ്യക്തിയാണ് ഒത്തിരി സമ്പത്തും കാര്യങ്ങളും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ കൈകളിലുണ്ട് അങ്ങനെ ഇദ്ദേഹത്തോട് അനേക സുഹൃത്തുക്കൾ ആകർഷിതരായിത്തീരുന്നു ഇദ്ദേഹത്തിൻ്റെ പണമാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഇദ്ദേഹത്തിൻ്റെ പണം പെട്ടെന്ന് തന്നെ ആ കൂട്ടുകാരുമൊക്കെ ആയിട്ട് പങ്കുവെച്ച് ദൂർത്തടിച്ച എന്നുള്ള വാക്കാണ് വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം വളരെ ലാഫിഷായിട്ടുള്ളൊരു ജീവിതം നടത്തി അദ്ദേഹം ആ പണമെല്ലാം അങ്ങനെ തീരുവാനായിട്ടിടയായത് അതെല്ലാം സുഹൃത്തുക്കൾക്ക് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് ഒരു ജോലി പോലും ലഭിക്കാതെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം അദ്ദേഹത്തിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പം ആ ഒരു ഫിലിയോ എന്ന് പറയുന്ന ലവിൻ്റെ പ്രകടനങ്ങളാണ് അവിടെ കാണുന്നത് അദ്ദേഹത്തിന് സമ്പത്തുണ്ടായിരുന്നപ്പോൾ സുഹൃത്തുക്കളുണ്ടായിരുന്നു അവരൊക്കെ ആകർഷിതരായിരുന്നു പക്ഷേ അത് നഷ്ടപ്പെട്ടപ്പോൾ അവരെല്ലാം അകന്നുപോയി ആ ഒരു സ്നേഹമാണ് അവിടെ കാണുന്നത് അദ്ദേഹം പന്നിക്ക് കൊടുക്കുന്ന തീറ്റ കൊണ്ട് അദ്ദേഹം ഉപജീവനം കഴിക്കുവാൻ വരെ ആഗ്രഹിച്ചു എന്നിട്ട് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എൻ്റെ കൂലിക്കാർക്കെങ്കിൽ കൊടുക്കുന്ന ഭക്ഷണം എനിക്ക് കിട്ടിയെങ്കിൽ മതി അല്ലെങ്കിൽ മൃഗങ്ങൾക്കെങ്കിലും കൊടുക്കുന്ന ഭക്ഷണം എനിക്ക് കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയിലാണ് അദ്ദേഹം വീണ്ടും പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു സുന്ദരമായ സ്നേഹത്തിൻ്റെ ദൃശ്യം കാത്തിരിക്കുന്ന ഒരു പിതാവിനെയൊക്കെ നമുക്ക് കാണുന്നത് അതൊരു വേറൊരു കോണ്ടസ്റ്റാണ് പിന്നെ ഓർത്തപ്പോൾ ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇവിടെ സുഹൃത്തുക്കൾ അകന്നു പോകുവാനായിട്ടുള്ള കാരണം അവരുടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കടന്നു വന്ന പുത്രൻ്റെ സ്വത്തിൽ മാത്രമായിരുന്നു സ്വത്ത് തീർന്നപ്പോൾ അവർ അകന്നുപോയി അപ്പം ഇത് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു സ്നേഹമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് കാണുവാൻ സാധിക്കും ഇതും കുടുംബജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ഈ ഒരു സ്നേഹം മാത്രമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ ഒന്ന് നമ്മൾ ഇറോസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൽ ഡിസയർ അന്യോന്യമുള്ള ലൈംഗികതയിലുള്ള അട്രാക്ഷൻസ് ആ സ്നേഹം അതുമാത്രമായിട്ട് നമുക്ക് കുടുംബജീവിതം നിലനിന്ന് പോവുകയില്ല രണ്ട് ഫിലിയോ എന്നുള്ള സ്നേഹത്തെക്കുറിച്ച് അത് സുഹൃത് ബന്ധങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയൊക്കെയാണ് അത് കാണിക്കുന്നത് ടീച്ചർ സ്റ്റുഡൻറ് ബന്ധങ്ങൾ ഇതെല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് ചിന്തിച്ചു ആ സ്നേഹം കൊണ്ടും നമുക്ക് കുടുംബജീവിതത്തിൽ ഒരു ഭംഗിയായിട്ട് ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുകയില്ല ഇതൊക്കെയും കുടുംബജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു പേരെന്ന് വിട്ട് നമ്മൾ വിളിച്ചില്ലെങ്കിലും കുടുംബജീവിതത്തിൽ ഈ സ്നേഹങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും
കാരണം ഭാര്യ എന്നെ സ്നേഹിച്ചാൽ ഞാൻ തിരിച്ചു സ്നേഹിക്കും എനിക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും സ്നേഹം തന്നാൽ ഞാൻ അവളെയും സ്നേഹിക്കും എന്ന് ചിന്തിക്കുന്ന ചിന്തകൾ നമ്മൾ കുടുംബജീവിതത്തിൽ വരാറുണ്ട് ഇതൊക്കെ ഈ പേരൊന്നും വിട്ട് വിളിച്ചില്ലെങ്കിലും ഈ സ്നേഹങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ കുടുംബജീവിതത്തിലും വന്ന് ഭവിക്കാറുണ്ട് പക്ഷേ അങ്ങനെ ആകുവാൻ പാടില്ല എന്നാണ് നമ്മൾ പറഞ്ഞു വയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്നത് മുൻപോട്ട് പോകാം മൂന്നാമത്തെ സ്നേഹം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന സ്റ്റോർജ് എന്നുള്ള ഒരു ഒരു വാക്കാണ് അത് നമുക്ക് കുറിക്കുന്നത് അത് അർത്ഥം നൽകുന്നത് ലവ് അമംഗ് പേരൻസ് ആൻഡ് ചിൽഡ്രൻ സിബ്ലിംഗ്സ് അങ്ങനെയുള്ള ഒരു സ്നേഹത്തെക്കുറിച്ചാണ് മാതാപിതാക്കന്മാരുടെ ഇടയിൽ കുഞ്ഞുങ്ങളുമായുള്ള ബന്ധത്തിൽ അതുപോലെ തന്നെ അവരുടെ റിലേറ്റീവ്സുമായിട്ട് ബന്ധുക്കളും ഒക്കെ ആയിട്ടുള്ള ബന്ധത്തിൽ വരുന്ന സ്നേഹത്തെയാണ് സ്റ്റോർജ് ഒരു ഫാമിലി ലവിനെ കുറിച്ചാണ് ഇത് കാണുന്നത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടും പറയുന്നത് ഇറ്റ്സ് എ നാച്ചുറൽ ആൻഡ് അൺഫോഴ്സ്ഡ് ലവ് എന്നാണ് ഈ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് ഇത് വളരെ സ്വാഭാവികമായിട്ട് തന്നെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സ്നേഹമാണ് ഇത് ആരും ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല നീ ഇന്നയാളെ സ്നേഹിക്കണമെന്നോ ഇന്നയാളെ കരുതണമെന്നോ ഒന്നും ആരും പ്രത്യേകിച്ച് ഫോഴ്സ് ചെയ്ത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇത് നാച്ചുറൽ വളരെ സ്വാഭാവികമായിട്ട് കടന്നു വരുന്ന ഒരു സ്നേഹമാണ് സംടൈം ഇറ്റ് ഈസ് ഡ്യൂട്ടിഫുൾ എന്നും പറയും ഇത് ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് കടന്നു വരുന്ന സ്നേഹമാണ് എന്നും പറയും കാരണം പേരൻസ് മക്കളെ സ്നേഹിക്കുക കരുതുക എന്ന് പറയുന്നത് അവരുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ഒരു പരിധിവരെ അതുപോലെ നേരെ തിരിച്ചും പ്രായമായിട്ടുള്ള മാതാപിതാക്കന്മാരെ നമ്മൾ നോക്കുക കരുതുക എന്ന് പറയുന്നത് ഒരു മകൻ്റെ ഒരു മകളുടെ ഉത്തരവാദിത്വം കൂടിയായിട്ട് കടപ്പാടും ഉത്തരവാദിത്വവും ഒക്കെ ആയിട്ട് നാച്ചുറലാണ് എന്നുള്ള ഉപരിയായിട്ട് പലപ്പോഴും ഉത്തരവാദിത്വങ്ങളുമായിട്ട് കടന്നു വരുന്നു എൻ്റെ ഉത്തരവാദിത്വമാണ് എൻ്റെ മാതാവിനെ കരുതുക എൻ്റെ പിതാവിനെ കരുതുക എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അപ്പം ഇതൊരു ഡ്യൂട്ടിഫുൾ എന്നുള്ള നാച്ചുറൽ അൺഫോഴ്സ്ഡ് ആൻഡ് ഡ്യൂട്ടിഫുൾ വളരെ സ്വാഭാവികമാണ് ആരും പ്രത്യേകിച്ച് പ്രേരിപ്പിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഇതൊരു ഉത്തരവാദിത്വ പരമായിട്ടുള്ള സ്നേഹവുമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കുടുംബ ബന്ധങ്ങളിലാണ് ഇത് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയും ഇറ്റ് മേ നോട്ട് ബി മെഷറബിൾ ഇത് അളന്ന് തിട്ടപ്പെടുത്തുവാനായിട്ടും നമുക്ക് അളന്ന് തിട്ടപ്പെടുത്തുവാനും നമുക്ക് സാധ്യമായിട്ട് തീരത്തില്ല നമ്മളുടെ സ്നേഹം പരമാവധി പങ്കുവയ്ക്കുക അതിൽ ഓരോ ബന്ധങ്ങളിലും ഓരോ തലത്തിലായിരിക്കും ആ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയുന്നു അപ്പം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കന്മാർ അവരുടെ ജീവിതത്തിൽ മാക്സിമം സ്നേഹം കൊടുക്കുവാനായിട്ട് ഇടയായിട്ട് തീരണം കുഞ്ഞുങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് അവരുടെ മാനസിക വളർച്ചയുടെ 55% സംഭവിക്കുന്നത് അവരുടെ ജനന സമയം ഒരുപക്ഷെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ 1 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് മാനസിക വളർച്ചയുടെ കുഞ്ഞുങ്ങളുടെ മാനസിക വളർച്ചയുടെ 55% സംഭവിക്കുന്നത് ബാക്കി 45% മാത്രമേ 1 വയസ്സിന് ശേഷം സംഭവിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് അങ്ങനെയെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു പിതാവിനും മാതാവിനും എത്രമാത്രം സ്നേഹിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ഒരു കുഞ്ഞിൻ്റെ പേഴ്സണാലിറ്റി നിശ്ചയിക്കപ്പെടുന്നത് അവന് ഒരു കാര്യപ്രാപ്തി ആയതിനു ശേഷം അവന് കൊടുക്കുന്ന ഡയറക്ഷൻസിനെയോ അവന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളെയൊന്നും അടിസ്ഥാനപ്പെടുത്തി അല്ല മറിച്ച് അവന് ലഭിക്കുന്ന ഫീഡ്ബാക്ക് അത് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ ആ ചെറിയ സമയങ്ങളിൽ ആ ശൈശവ ദിശയിൽ ഞാൻ പറയുന്ന പോലെ 1 വയസ്സ് 2 വയസ്സ് ആ ദിശകളിൽ ഒരുപക്ഷെ മാക്സിമം പോയാൽ 5 വയസ്സിന് താഴെ ലഭിക്കുന്ന ആ ഒരു ഓറിയൻറ്റേഷനോട് കൂടിയാണ് അവൻ്റെ സ്വഭാവം തന്നെ മുഴുവനായിട്ട് രൂപവൽക്കരിക്കപ്പെടുന്നത് അതിനുശേഷമൊക്കെ വളരെ തുച്ഛവും കുറവായിട്ടുള്ള ഒരു ഓറിയൻറ്റേഷനേ ഉള്ളൂ അപ്പോൾ ഒരു കുഞ്ഞ് ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ സംഭാഷണങ്ങൾ അവരുടെ സംഘർഷങ്ങൾ അവരുടെ സന്തോഷങ്ങൾ ഇതെല്ലാം ആ കുഞ്ഞിനെ സ്വാധീനിക്കുന്നുവെന്നാണ് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പം ഒരു വ്യക്തി ഒരു സമൂഹത്തിൽ നമ്മൾ മോശക്കാരൻ എന്ന് മുദ്ര കുത്തപ്പെടുമ്പോൾ അദ്ദേഹം മോശക്കാരനായി തീർന്നത് അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ കുഴപ്പം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി അതിലെ അദ്ദേഹം ജനിച്ചു വളർന്ന അറ്റ്മോസ്ഫിയറിലെ കുഴപ്പം കൊണ്ടാണ് ആ റൂട്ട് വേഡിലേക്ക് നമ്മൾ ചെല്ലുവാനായിട്ട് അതിനെ എന്നിട്ട് അതിനെ പരിഹരിക്കുവാനായിട്ട് ശ്രമിക്കണം അപ്പം ഈ ഒരു സ്നേഹം കുഞ്ഞുങ്ങൾക്ക് മാക്സിമം കൊടുക്കുവാനായിട്ട് പേരൻസിന് സാധിക്കണം അതുപോലെ തന്നെ തിരിച്ചും മക്കൾ മാതാപിതാക്കളോട് കാണിക്കുന്ന സ്നേഹവും ഇതിൻ്റെ അകത്ത് നമുക്ക് വളരെ നിർണായകമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് 10 കൽപ്പനകൾ ദൈവം മനുഷ്യന് നൽകിയതായിട്ട് നമുക്കറിയാം ആ 10 കൽപ്പനകളിൽ പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ വേദപുസ്തകത്തിലെ 2-ാമത്തെ പുസ്തകമായിരിക്കുന്ന പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാമത്തെ അധ്യായത്തിലാണ് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനായിട്ട് നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ 10 കൽപ്പനകളിൽ
വിത്ത് എ പ്രോമിസ് എ കമാൻഡ് വിത്ത് എ പ്രോമിസ് വാഗ്ദത്തോടുകൂടിയ ഒറ്റ കൽപ്പന മാത്രമേ ഉള്ളൂ അത് നിന്നെ അപ്പനെയമ്മയും ബഹുമാനിക്കുക അങ്ങനെ നീ ചെയ്താൽ നിനക്ക് ഇങ്ങനെ നന്മയുണ്ടാകും നിനക്ക് ദീർഘായുസ് ഉണ്ടാകും നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും എന്നാണ് അപ്പോൾ വേറൊരു കൽപ്പനയും പറഞ്ഞപ്പോൾ ദൈവം പ്രത്യേകിച്ച് പ്രോമിസ് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിന് അതിൻ്റേതായിട്ടുള്ള പ്രസക്തി ഉണ്ട് എന്ന് തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നു ഓണർ യുവർ ഫാദർ ആൻഡ് മദർ അതിന് നമുക്ക് സാധിക്കണം മക്കൾക്ക് അതിന് സാധിക്കണം ഈ ഒരു വാക്കാണ് ഇപ്രകാരമുള്ള സ്നേഹത്തെ കുറിക്കുന്നത് എഫ് എസ് പുതിയ നിയമത്തിലേക്ക് വരുന്ന അവസരങ്ങളിലും ബൈബിളിൽ എഫ് എസ് എഴുതിയ ലേഖനം ആറാമത്തെയായി രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു റെസ്പെക്ട് യുവർ മദർ ആൻഡ് ഫാദർ എന്ന് പറയുന്നുണ്ട് അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുവാനായിട്ട് മക്കളോട് പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ മാതാപിതാക്കന്മാരോട് പറയുന്നു നിങ്ങൾ മക്കളെ കോപിപ്പിക്കുവാൻ പാടില്ല അവരെ പ്രത്യോപദേശത്തിൽ അവരെ വളർത്തുവാനായിട്ടുള്ള അവരെ പ്രൊവോക്ക് ചെയ്യരുത് എന്നൊക്കെയും അവിടെ പറഞ്ഞിരിക്കുക അപ്പോൾ ഇത് അന്യോന്യമുള്ള ബന്ധങ്ങളിൽ ഉണ്ടാകേണ്ട ഒരു സ്നേഹമാണ് മാതാപിതാക്കളും ശ്രദ്ധിക്കണം മക്കളും ശ്രദ്ധിക്കണം അങ്ങനെ വരുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ തലങ്ങൾ കുടുംബജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും ഇപ്രകാരമുള്ള സ്നേഹവും നമുക്ക് ഈ ലോകത്ത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന സ്നേഹത്തിൻ്റെ മറ്റൊരു വാക്കാണ് അഗാപ്പേ ലവ് എന്ന് പറയുന്നത് നമ്മൾ മൂന്ന് തരം സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു ഇറോസ് അതുപോലെ ഫിലയോ സ്റ്റോർജ് സെക്ഷുവൽ ഡിസയർ അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങളിലുള്ള സ്നേഹം എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള സ്നേഹം മൂന്ന് സ്റ്റോർജ് ഫാമിലി കുടുംബ ബന്ധങ്ങളിൽ അളക്കുവാൻ കഴിയാത്ത സ്വാഭാവികമായിട്ടുള്ള ഫോഴ്സ് ചെയ്യപ്പെടാത്ത സ്നേഹം ഇനി അതിൻ്റെ എല്ലാം ഒരു മൂർധന്യ ഭാവമായിട്ടാണ് അഗാപ്പ എന്നുള്ള വാക്ക് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് കാണിക്കുന്നത് ഒരു ഡിവൈൻ ലവ് ആണ് ഒരു ദൈവീകമായ സ്നേഹം എന്നാണ് ഈ സ്നേഹത്തിന് അർത്ഥം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഡിവൈൻ ലവ് എന്ന് പറയുന്നു സാക്രിഫിഷ്യൽ ലവ് എന്ന് പറയുന്നു ലവ് വിതൗട്ട് എനി എക്സ്പെക്റ്റേഷൻ അൺകണ്ടീഷണൽ അൺകമ്പയറബിൾ എന്നൊക്കെ ഈ സ്നേഹത്തിന് അർത്ഥതലങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവീക സ്നേഹം എന്ന് പറയുമ്പം നമുക്കറിയാം ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ മനുഷ്യൻ പാപം ചെയ്ത് ആദ്യ മാതാപിതാക്കന്മാരായിട്ടുള്ള ആദമും ഹവ്വയും പാപം ചെയ്ത് ദൈവതേജ സറ്റുപോയി അവർ ഏദൻ തോട്ടമെന്ന് പറയുന്ന അവരുടെ പറദീസയുടെ ഉദ്യാനത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു പക്ഷേ അവരെ മനുഷ്യരെ വീണ്ടെടുക്കുവാൻ അവർ മൂലം പാപങ്ങൾ ഈ ലോകത്തിലേക്ക് വന്നു മനുഷ്യൻ പാപത്തിനോട് ചായവുള്ളവനായി തീർന്നു പാപത്തിൻ്റെ പരിഹാരമായിട്ട് പല മാർഗങ്ങൾ ദൈവം നോക്കി പല പ്രവാചകന്മാരെ ഇങ്ങോട്ട് അയച്ചു പക്ഷേ അതിൽ നിന്നൊന്നും പൂർണ്ണമായിട്ടുള്ളൊരു പരിഹാരം കണ്ടെത്താത്തതുകൊണ്ട് തൻ്റെ അരിമകുമാരനായിട്ടുള്ള യേശു കർത്താവിനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നു അതാണ് യേശു കർത്താവിൻ്റെ ക്രൂശിൽ പ്രകടിപ്പിക്കപ്പെട്ട സ്നേഹം ദൈവം പുത്രനെ നൽകി ജീവൻ വരെയും പണയം വെച്ച സ്നേഹമാണ് ഡിവൈൻ ലവ് അഗാപ്പെ ലവ് എന്നുള്ള വളരെ ആഴമേറിയ അർത്ഥതലങ്ങൾ കൊണ്ട് അതിനെ നമുക്ക് കാണുവാൻ സാധിക്കും ഈ ഡിവൈൻ ലവ് ആണ് സാക്രിഫിഷ്യൽ ലവ് ആയിട്ട് കുരിശിൽ തീർന്നത് തൻ്റെ ജീവൻ മുഴുവനായിട്ട് ഈ ലോകത്തിന് വേണ്ടി തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടിയിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ വിതൗട്ട് എനി എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഒന്നും തിരികെ പ്രതീക്ഷിക്കാത്ത ഒരു സ്നേഹം യാതൊരു ഉപാധികളുമില്ലാത്ത അൺകണ്ടീഷണലായിട്ടുള്ള ഒരു സ്നേഹം വേറെ ഒരു സ്നേഹവുമായിട്ട് താരതമ്യം ചെയ്യുവാനായിട്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ലാത്തതും ഇനി കഴിയാത്തതുമായിട്ടുള്ള ഒരു സ്നേഹം അതാണ് ദൈവം മനുഷ്യനോട് പ്രകടിപ്പിച്ച സ്നേഹം അഗാപ്പെ ലവ് ഈ ഒരു സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടാകേണ്ടത് മറ്റെല്ലാ സ്നേഹവുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം ചിലപ്പോൾ ഭാഗികമായ തലങ്ങളിൽ നമുക്ക് ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ അതിൻ്റെ എല്ലാം കൂടെ മൂർതീഭാവമായുള്ള അഗാപ്പെ ലവിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയായിത്തീരണം സെക്ഷുവൽ ലവ് ആവശ്യമാണ് അതുപോലെ മറ്റെല്ലാ ഇൻ്റലക്ച്വൽ ലവ് ആവശ്യമാണ് കുടുംബപരമായ സ്നേഹം ആവശ്യമാണ് പക്ഷേ അതിൻ്റെ എല്ലാം കൂടെ മൂർതീഭാവമായിട്ടുള്ള ഒരു കൾമിനേഷനായിട്ടാണ് ഈ അഗാപ്പെ ലവ് ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഉണ്ടായിത്തീരേണ്ടത് അവിടെയാണ് നമ്മൾക്ക് അന്യോന്യം സഹിക്കുകയും അന്യോന്യം സ്നേഹിക്കുകയും ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുകയും മറ്റുള്ള അയൽവക്കത്തെ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള കുടുംബജീവിതങ്ങൾ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യാതെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത് ആ ഒരു സ്നേഹത്തിൽ മാത്രമാണ് അല്ലാതെയുള്ള സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഭാര്യ പറയും നീ അപ്പുറത്തെ ഭർത്താവിനെ നോക്കി പഠിക്ക് ഭർത്താവ് പറയും അപ്പുറത്തെ ഭാര്യയെ നോക്കി പഠിക്ക് എന്ത് നല്ല മിടുക്കിയാണ് അവള്
അപ്പം ഇങ്ങനെയുള്ള കമ്പാരിസൺസൊക്കെ കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരും. അപ്പം നമ്മൾ വേദപുസ്തകത്തിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 3:16 തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാനായിട്ട് തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ സ്നേഹം തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഈ സ്നേഹത്തിൻ്റെ ഒരു പ്രകടനം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തിൽ, കുടുംബ ബന്ധത്തിൽ ഉണ്ടാകണം. മറ്റുള്ള എല്ലാ സ്നേഹത്തിൻ്റെ ഒരു മൂർധന്യ ഭാവം ഇവിടെ കടന്നു വന്നെങ്കിൽ മാത്രമേ മറ്റെല്ലാ ബന്ധങ്ങളിലെയും സ്നേഹത്തിന് ഊഷ്മളത ഉണ്ടാകത്തുള്ളൂ. ഈ അഗാപ്പെ ലവ് വന്നില്ല എങ്കിൽ സെക്ഷൽ ഡിസയർ ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല, അതവർക്ക് അനുഭവിക്കുവാനേ പറ്റുകയില്ല. അപ്പം ഈ ഒരു മൂർധന്യ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് മറ്റെല്ലാ സ്നേഹങ്ങളും യാതൊരു പ്രയാസവും ഇല്ലാതെ അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകതകളിലൂടെ നമുക്ക് നോക്കാം. അഗാപ്പെ ലവ് ആണ് നമ്മുടെ കുടുംബജീവിതത്തിൽ വേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. അതാണ് ഒന്നും പ്രതീക്ഷിക്കാതെ ഉള്ള സ്നേഹം, ഡിവൈൻ ലവ്, സാക്രിഫിഷ്യൽ ലവ്, അൺകണ്ടീഷണൽ, അൺകമ്പയറബിൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നും കൂടെ നമുക്ക് നോക്കി നമുക്ക് കൺക്ലൂഷനിലേക്ക് കടന്നു വരാം. അഗാപ്പെ ലവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ്, ഇറ്റ് ഈസ് അൺകൺസേൺഡ് വിത്ത് സെൽഫ് ആൻഡ് കൺസേൺഡ് വിത്ത് ദ ഗ്രേറ്റസ്റ്റ് ഗുഡ് ഓഫ് അതർ എന്നാണ് പറയുന്നത്. ഇത് നമ്മളുടെ സ്വയത്തിലേക്ക് ഒന്നും തന്നെ നമ്മൾ നോക്കുന്നില്ല, സ്വയം ത്യജിക്കപ്പെടുകയാണ്, മറിച്ച് മറ്റുള്ള വ്യക്തിയുടെ അല്ലെങ്കിൽ പാർട്ട്ണറുടെ നന്മ മാത്രമാണ് ഈ സ്നേഹം കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. ഞാൻ സ്വയം മറന്നുകൊണ്ട് എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു, ഞാൻ സ്വയം മറന്നുകൊണ്ട് ത്യജിച്ചുകൊണ്ട് എനിക്കുള്ള വികാരങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ വേണ്ടാന്ന് വെച്ചുകൊണ്ട് എൻ്റെ പങ്കാളിയെ സ്നേഹിക്കുന്ന ആ ഒരു സ്നേഹം, അതാണ് ക്രൂശിലെ സ്നേഹം എന്ന് നമ്മൾ പറഞ്ഞു. ഇത് കുടുംബജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഏത് ബന്ധങ്ങളിലാണെങ്കിലും എന്നെ കേൾക്കുന്ന, ഈ വീഡിയോ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏത് മതവിഭാഗങ്ങളിലുള്ള ആളുകളാണെങ്കിലും അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്വയം മറന്നുകൊണ്ട് ജീവിതത്തിൽ പങ്കാളിയെ സ്നേഹിക്കുവാൻ സാധിച്ചാൽ, സ്വയത്തിൻ്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പങ്കാളിയെ സ്നേഹിക്കുവാനായിട്ട് സാധിച്ചാൽ, തീർച്ചയായിട്ടും അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിട്ട് തീരുവാനായിട്ടിടയായിത്തീരും. അവിടെയാണ് കുടുംബജീവിതത്തിൽ ഒരു ഹാർമോണിയസ് റിലേഷൻ ഉണ്ടാകുന്നത്, ഒരു താളാത്മകമായ കുടുംബജീവിതം സ്വായത്തമാക്കുന്നത് അവിടെയാണ്. അപ്പം പങ്കാളിയുടെ നന്മ മാത്രം നോക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? സ്വയം ശോധന ചെയ്യുക. അതോ എൻ്റെ ഇഷ്ടങ്ങൾക്ക് മാത്രം ഉള്ള ഒരു പ്രാധാന്യമാണോ കുടുംബജീവിതത്തിൽ നമ്മൾ കൊടുക്കുന്നത്? അതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ലൈഫാണ്. ഇന്നുവരെയും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വികാരങ്ങളും നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങളും ഒക്കെയാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തത്. പക്ഷേ ഇനിയൊരു കുടുംബജീവിതം നയിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, പറയുന്നത് പങ്കാളിയുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങൾക്കും ഏറ്റവും പ്രാധാന്യം കൊടുക്കുവാൻ, സ്വയം ഇല്ലാതായി തീർന്നുകൊണ്ട് സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമത്, ഈ അഗാപ്പെ ലവിനെ കുറിച്ച് പറയുന്ന ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, അഗാപ്പെ ഡസിൻ്റ് എക്സ്പെക്ട് എനിത്തിങ് റിട്ടേൺ എന്നുള്ളതാണ്. അഗാപ്പെ ലവ് എന്ന് പറയുന്നത് തിരിച്ച് ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ നമ്മളുടെ ജീവിത പങ്കാളിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ഒരാളായിരിക്കാം, നമ്മളോട് ചിലപ്പം ശത്രുത തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം, നമുക്ക് അദ്ദേഹം മോശം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നിരുന്നാലും വി ഡോണ്ട് കെയർ, നമ്മളത് നോക്കുന്നേയില്ല. അദ്ദേഹത്തിൻ്റെ നന്മ മാത്രം നമ്മൾ ചിന്തിക്കുകയും നന്മ മാത്രമേ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും, ഒന്നും തിരികെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കേണ്ടത് അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കുവാനായിട്ട് പാടില്ല എന്നാണ് കാണുന്നത്. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ടതും അതുതന്നെയാണ്. അവളിൽ നിന്ന് എന്തെങ്കിലും നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹിക്കുവാനായിട്ട് പാടില്ല. അപ്പോഴാണ് ആ സ്നേഹത്തിന് അർത്ഥം ഉണ്ടാകുവാനായിട്ടിടയാകുന്നത്. മൂന്നാമത്തെ അഗാപ്പെ ലവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അഗാപ്പെ ഈസ് ഇൻ ബോൺ ജസ്റ്റ് ഔട്ട് ഓഫ് ഇമോഷൻസ്, ഫീലിങ്സ് ആൻഡ് ഫെമിലിയാരിറ്റി ഓർ എനി അട്രാക്ഷൻസ് ബട്ട് ഫ്രം ദ വിൽഫുൾ ചോയ്സ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഈ അഗാപ്പെ എന്ന് പറയുന്ന സ്നേഹം എന്ന് പറയുന്നത് അത് ഉടലെടുക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വികാരത്തിൽ നിന്നോ, ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷൻസിൽ നിന്നോ, ഏതെങ്കിലും ഒരു ഫെമിലിയറിറ്റി, ഇത്രയും നാൾ നമ്മൾ അദ്ദേഹവുമായിട്ട് അടുത്ത് ഇടപെട്ടതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫേസ് വളരെ ഫെമിലിയർ ആയതുകൊണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആകർഷണങ്ങൾ കൊണ്ടോ അല്ല ഇത് ഉടലെടുക്കേണ്ടത്. പക്ഷേ വിൽഫുൾ ചോയ്സ്, എൻ്റെ തന്നെ വളരെ സന്തോഷത്തോടുകൂടിയുള്ള ആ ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ് ഇത് സാധ്യമായിട്ട് തീരേണ്ടത്. കർത്താവ് കാണിച്ചതെന്നും വിൽഫുൾ ചോയ്സാണ് ക്രൂശ് തെരഞ്ഞെടുത്തത്.
അപ്പോൾ ഒരു ഭർത്താവും ഒരു ഭാര്യയും ഒരു വിൽഫുൾ ചോയ്സിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കുവെക്കേണ്ടത്. അപ്പോൾ എന്ത് സന്തോഷമായിരിക്കും നമ്മുടെ കുടുംബജീവിതം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കെ. തീർച്ചയായിട്ടും ഈ ഒരു വിൽഫുൾ ചോയ്സ് നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകണം. ഇത് തന്നെയാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകേണ്ടത്, മറ്റൊന്നുമല്ല. അങ്ങനെ വരുമ്പോൾ മറ്റെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ ഒരു സ്നേഹത്തെയാണ് നമ്മൾ പലപ്പോഴും വിവാഹത്തിൻ്റെ ശുശ്രൂഷയിൽ, ക്രിസ്ത്യൻ മാരേജ് നടക്കുന്ന അവസരത്തിൽ വായിക്കുന്ന ഒരു പുസ്തകമുണ്ട്. അത് പുതിയ നിയമത്തിൽ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലെ 13-ാമത്തെ അധ്യായമാണ്. അത് സ്നേഹത്തിൻ്റെ അധ്യായമെന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത്. 13-ാമത്തെ അധ്യായം മുഴുവനായിട്ട് നമ്മൾ വിവാഹത്തിൻ്റെ ലിറ്റർജിയിൽ വായിക്കാറുണ്ട്. അപ്പം അത് വായിച്ച് കേൾപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ, സ്നേഹമാണ് ഇതെല്ലാത്തിൻ്റെയും മുകളിൽ, സ്നേഹമാണ് അഖില സാലമൂഴിയിൽ എന്ന് പറയുന്നത് പോലെ എല്ലാത്തിൻ്റെയും കൂടി. അവിടെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പ്രത്യാശയെക്കുറിച്ച് പറയുന്നുണ്ട്, സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം ഊന്നി പറയുക, ഇതിൻ്റെ എല്ലാം മേളിലുള്ളത് സ്നേഹമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്നേഹത്തിൻ്റെ ദാരിദ്ര്യം നമുക്ക് കുറയ്ക്കാൻ പ്രിയമുള്ളവർ. കുടുംബജീവിതത്തിൽ മാത്രമല്ല, എല്ലാ തലങ്ങളിലും സ്നേഹദാരിദ്ര്യം എന്നുണ്ട്. ഈ അഗാപ്പെ ലവ് കുടുംബജീവിതത്തിൽ ഏറ്റവും ആത്യന്തികമായിട്ട് നമ്മൾ അനുഭവിച്ച് അറിയുവാനായിട്ട് ഇടയായിത്തീരണം. ലവ് എന്ന് പറയുന്നത് ഓൾവേസ് ഗിവിങ് ആണ്, എപ്പോഴും കൊടുക്കുന്നതാണ് സ്നേഹം. ഇങ്ങോട്ട് തിരികെ ലഭിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നതല്ല സ്നേഹം എന്ന് പറയുന്നത്, എപ്പോഴും കൊടുക്കുവാനായിട്ട് നമ്മൾ ഇടയായിട്ട് തീരണം. ഇവിടെ നമുക്ക് തിരികെ കൊടുത്തു കഴിഞ്ഞിട്ട് തിരികെ ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആകേണ്ട കാര്യമില്ല. അത് കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും, ഞാൻ അങ്ങോട്ട് പല കാര്യങ്ങൾ കൊടുത്തു പക്ഷേ എനിക്ക് തിരികെ ലഭിക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഭാര്യയോ ഭർത്താവോ ഡിസപ്പോയിൻറ്റഡ് ആകേണ്ട കാര്യങ്ങളില്ല. പക്ഷേ അത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക, അവിടെയാണ് തിരിച്ച് നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം തിരികെ ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ മനഃപൂർവ്വം സാക്രിഫൈസ് ചെയ്തേ മതിയാകത്തുള്ളൂ. നിങ്ങളുടെ ചില ഇൻട്രസ്റ്റുകളൊക്കെ നിങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കിയേ പറ്റത്തുള്ളൂ. കുടുംബജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ഒരു വിജയകരമായ കുടുംബജീവിതത്തിന് ഇന്നുവരെയും ഉണ്ടായ ചില നിന്റെ ശീലങ്ങൾ ഒഴിവാക്കിയേ പറ്റത്തുള്ളൂ. അവിടെയാണ് സ്നേഹത്തിൻ്റെ മൂർധന്യ അവസ്ഥ ഉണ്ടാകുന്നത്. ഞാൻ അവസാനിക്കുന്ന അവസരത്തിലെ ബൈബിളിലെ 1-2 കോട്സും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഗാപ്പെ ആ ലവിനെ കുറിച്ച് തന്നെയാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 24-ാമത്തെ വാക്യം മുതൽ അതിൻ്റെ അവസാനം വരെ വായിക്കുന്ന അവസരത്തിലും ഭാര്യ ഭർതൃ ബന്ധത്തിലെ ഒരു സ്നേഹത്തെക്കുറിച്ചാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ പറയുന്ന കാര്യം കൂടുതലായിട്ട് ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് അറിയാവുന്ന പാസേജാണ്, മറ്റൊരു അവസരത്തിൽ അതിനെക്കുറിച്ച് തന്നെ നമുക്ക് പഠിക്കാം. അവിടെ പറയുന്ന ഒരു കാര്യം, ഇൻ ദ കേസ് ഓഫ് ലവിങ് Christ is the model for a husband. സ്നേഹിക്കുന്ന കാര്യത്തിൽ കർത്താവാണ് ഒരു ഭർത്താവിന് ഉദാഹരണം എന്ന് പറയുന്നത്. കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കുവാനായിട്ട് ഉള്ള ഒരു ആഹ്വാനമാണ് അവിടെ നൽകുന്നത്. നമുക്കറിയാം, ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു, ക്രൂശിലെ സ്നേഹം, ഒന്നും പ്രതീക്ഷിക്കാതെ ജീവൻ ത്യജിച്ചുകൊണ്ടുള്ള ആ ഒരു സ്നേഹം. അപ്രകാരം ഭാര്യയെ സ്നേഹിക്കുവാൻ ഭർത്താക്കന്മാരോട് പറയുന്നു. അതോടൊപ്പം തന്നെ ഭാര്യയുടെ ഒരു മോഡൽ എന്ന് പറയുന്നത് ഭർത്താക്കന്മാരെ അനുസരിക്കുന്നതിലും അവർക്ക് കീഴടങ്ങിയിരിക്കുന്നതിലും ചർച്ച് ഈസ് ദ മോഡൽ ഫോർ എ വൈഫ് എന്നാണ് പറയുന്നത്. സഭയാണ് ഒരു ഭാര്യയുടെ മാതൃക, ഭർത്താവിൻ്റെ മാതൃക എന്ന് പറയുന്നത് ക്രിസ്തുവും. ഭാര്യയുടെ മാതൃക അനുസരിക്കുകയും അതുപോലെ തന്നെ കീഴടങ്ങിയിരിക്കുകയും ചെയ്യുന്നതിൽ സഭയാണ്. സഭ ക്രിസ്തുവിനെ പ്രകാരം കീഴ്പ്പെട്ടിരിക്കുന്നതോ, ഒരു അണിയിച്ചൊരുക്കിയ മണവാട്ടിയെ പോലെ, നിർമ്മല കന്യകയെ പോലെയാണ് സഭ ഇരിക്കേണ്ടത് എന്ന് പറയുന്നത് പോലെ ഭർത്താവിന് കീഴടങ്ങിയിരിക്കുന്ന ഭാര്യ. സ്വന്തം ജീവന തുല്യം സ്നേഹിക്കുന്ന ഭർത്താവിന് കീഴടങ്ങിയിരിക്കുവാൻ ഏത് ഭാര്യയ്ക്കും സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ ഒരു സ്നേഹം നമുക്ക് പങ്കുവെക്കാൻ പ്രിയമുള്ളവരെ, ദൈവം ഈ അഗാപ്പെ ലവ് അന്യോന്യം പങ്കുവെക്കുവാൻ നമ്മുടെ കുടുംബജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് കൂട്ടുനിൽക്കട്ടെ. ഈ സ്നേഹത്തിൻ്റെ മൂർധന്യഭാവം സാക്രിഫൈസിൽ, ത്യാഗത്തിലും, കെയർ കരുതലിലും, അനുസരണത്തിലും, സെൽഫ് ഡിനയലിലുമൊക്കെ നിന്നുകൊണ്ട് അനുഭവിക്കുവാനായിട്ടിടയാകുമ്പോൾ, ലെറ്റ് എസ് മേക്ക് അവർ ഫാമിലി എ പാരഡൈസ് ഇൻ ദിസ് എർത്ത്. ഈ ലോകത്തിലെ പറദൂസിയായി എൻ്റെയും നിങ്ങളുടെയും കുടുംബം തീർക്കുവാനായിട്ട് സർവശക്തനായ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. അതുകൊണ്ട് എല്ലാം മറന്നുകൊണ്ട് ഈ അഗാപ്പെ ലവ് നമുക്ക്
ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം, അത് പങ്കുവയ്ക്കാം, അത് പടർന്ന് പന്തലിച്ച ഒരു നദിയായിട്ട് നമ്മുടെ ഭവനത്തിൽ നിന്ന് അയൽ ഭവനങ്ങളിലേക്കും നമ്മുടെ ഭവനത്തിൽ നിന്ന് നമ്മുടെ ബന്ധുക്കളുടെ അടുക്കിലേക്കും നമ്മുടെ മാതാപിതാക്കളുടെ അടുക്കിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും ലോകത്തിലേക്കും ഒഴുകി ഈ ലോകം തന്നെ മനോഹരമായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ശുഭകരമായിട്ടുള്ള കുടുംബജീവിതം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.